ഈ പോക്കുപോയാൽ സർക്കാർ ഖജനാവ് നിറഞ്ഞു കവിയും. AI ക്യാമറകൾ പണി തുടങ്ങി. 48 മണിക്കൂറിലെ വരുമാനം 5 കോടിയിലേറെയാണ്. എന്നാൽ സാങ്കേതിക പിഴവുകൾ വ്യാപകമാകുന്നത് തലവേദനയാവുന്നുമുണ്ട്. സംസ്ഥാനത്ത് AI ക്യാമറകൾ മിഴിതുറന്നപ്പോൾ 48 മണിക്കൂറിലെ സർക്കാരിന്റെ വരുമാനം അമ്പരപ്പിക്കുന്നതാണ്. ചൊവ്വ വൈകിട്ട് 5 വരെയുള്ള പിഴയായി ഉറപ്പാക്കിയത് 5.66 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ. തിങ്കളാഴ്ച രാവിലെ 8 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെ കണ്ടെത്തിയത് 113,268 നിയമലംഘനങ്ങളാണ്. കൂടുതലും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത്. 2 കുറ്റത്തിനും 500 രൂപയാണ് പിഴ. അതേസമയം പിഴ ചുമത്തലിന്റെ 2ാം ദിനം ആദ്യ ദിനത്തെ അപേക്ഷിച്ച് ഗതാഗത നിയമലംഘനങ്ങൾ കുറഞ്ഞു എന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. 2ാം ദിനമായ ചൊവ്വാഴ്ച ഏറ്റവും കൂടുതൽ പിഴ തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലുമാണ്. തിങ്കളാഴ്ച രാവിലെ 8 മുതൽ രാത്രി 12 വരെയുള്ള നിയമലംഘനം 63,851. തിങ്കളാഴ്ച രാത്രി 12 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയുള്ള കണക്ക് 49,317. ആദ്യ ദിനം 1 മണിക്കൂറിലെ ശരാശരി നിയമലംഘനം 3,990.68 ആണെങ്കിൽ 2ാം ദിനം അത് 2,901 കുറഞ്ഞു. 2 ദിവസങ്ങളിലായി 46,000 ചലാൻ അയച്ചു. ഓൺലൈനായോ നേരിട്ടോ പിഴ ഒടുക്കാം. പരാതിയുള്ളവർക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് RTOയെ സമീപിക്കാം. 3 മാസത്തിനുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ കോടതി നടപടികൾ നേരിടേണ്ടി വരും. നിയമം പാലിക്കുകയല്ലാതെ പിഴ ഒഴിവാക്കാൻ മാർഗമില്ലെന്ന സന്ദേശവും ഫലപ്രദമായി. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ട്. ഒരേ നിയമലംഘനം ഒന്നിലധികം ക്യാമറകൾ കണ്ടെത്തിയാൽ വെവ്വേറെ പിഴ ഈടാക്കുമെന്നതും നിയമം പാലിക്കാൻ പ്രേരണയായി. തിങ്കളാഴ്ച കൂടുതൽ നിയമലംഘനം കണ്ടെത്തിയത് വൈകിട്ട് 5 മുതൽ 8 വരെയാണ്. അതേസമയം സാങ്കേതിക പിഴവുകൾ തുടരുന്നത് പദ്ധതിക്ക് തടസ്സമാകുന്നുണ്ട്. സൈക്കിൾ മാത്രം ഓടിക്കാൻ അറിയുന്ന ആൾക്ക് കാർ അലക്ഷ്യമായി ഓടിച്ചതിനെ നോട്ടീസ് ലഭിച്ചത് അമ്പരപ്പുണ്ടാക്കി. 1000 കിലോമീറ്ററിലേറെ വേഗത്തിൽ ബൈക്ക് പാഞ്ഞുപോയെന്ന ക്യാമറയുടെ കണ്ടെത്തലും ചിരിപടർത്തി. ഇതോടെ ചലാൻ നൽകൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.